ഗുഡ് മോർണിംഗ്സ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? എന്തായാലും വിഷ്ണു ഉറങ്ങുകയാണ്. ദേ രാവിലെ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. വിഷ്ണു ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്ക് പതിയെ ഇറങ്ങി ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ ആസ് എ വൈഫ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റെഡി അല്ലേ? വരൂ. ഇന്ന് ആക്ച്വലി മൺഡേ ആണ് കേട്ടോ. ഇത് ടെലി മീൻ അപ്ലോഡ് ആവുന്ന ദിവസം ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഇന്നിവിടെ മൺഡേ ആണ്. അപ്പോൾ 2 ദിവസത്തെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എഗെയിൻ ബാക്ക് ടു ദി വീക്ക് ഡേ തുടങ്ങുന്നത് കൊണ്ട് എനർജി ഇങ്ങനെ മസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. വിഷ്ണു ഉറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പയ്യെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ടു കിച്ചൺ. കോഫി ഇല്ലാതെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റില്ല. സോ ലെറ്റ്സ് ഹാവ് എ കോഫി. ഓക്കെ, സോ ഇന്നലെ രാത്രിയൊക്കെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇനി വീണ്ടും ബാക്ക് ടു കുക്കിംഗ്. അപ്പോൾ മോർണിംഗ് റുട്ടീൻ ആസ് എ വൈഫ് എങ്ങനെയാണ് എന്ന് ദേ ചോദിച്ചവരോട് എല്ലാവരുമായിട്ട് ഞാൻ വളരെ പച്ചയ്ക്കൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ഒന്നുമല്ല, പണ്ടെന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഷൂട്ടിൻ്റെ കോൾ ടൈം ഉണ്ടെങ്കിൽ 6:30 എണീക്കുക, 7 മണിക്ക് കറി കയറുക പോവുക. ഇപ്പം അതല്ല, ആ 7 മണിക്കാണെങ്കിൽ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5:30 എണീറ്റ്, കാരണം ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ അയാളെ കൂടി നോക്കണം, അയാൾക്കുള്ള ഫുഡൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം, അങ്ങനെയുള്ളൊരു കൺസേൺ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആവുന്നത് ഇപ്പോൾ 5:30 ഇന്ന്, പക്ഷേ 6 കേട്ടോ. അപ്പോൾ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അമ്മ ഇപ്പം കണ്ട എന്നെ ചീത്ത വിളിക്കും, മുടി കെട്ടാണ്ട് അടുക്കളയിൽ കയറിയാൽ. സോ ഐ ഹാവ് ടൈ അപ്പ് മൈ ഹെയർ. ഭയങ്കര ദേഷ്യമാണ്, അമ്മ പറയും മുടി കെട്ടാണ്ട് കയറരുതെന്ന്. അപ്പോൾ കോഫി ആയിട്ടുണ്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ വേക്കപ്പ് ഡ്രിങ്ക്. ഈ മണം അടിക്കുമ്പോൾ തന്നെ ഞാൻ ഉണർന്നു കഴിഞ്ഞു എന്ന് പറയില്ലേ. ഫേസ് വാഷ് ചെയ്യുന്നതിനൊക്കെക്കാളും എനിക്ക് ഭയങ്കര എനർജി തരുന്നത് ഈ കോഫിയുടെ വാസനയാണ് കേട്ടോ. സോ ടു ഓൾ ദ കോഫി ലവേഴ്സ്. വിഷ്ണുവിനുള്ള കോഫി ഞാൻ ദേ വച്ചിട്ടുണ്ട്. ആൾ എണീറ്റ് വന്നിട്ടേ കുടിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങ് കടക്കാം. ഓക്കെ, ഫോൺ അവിടെ ഇരിക്കട്ടെ. സേ നോ ടു ഫോൺ ആൻഡ് സേ ഹൈ ടു ബുക്സ്. ഞാൻ സത്യം പറഞ്ഞാൽ 2019 നമ്മുടെ ഈ COVID-19 എന്ന് പറയുന്ന മഹാമാരി ലോകത്ത് വന്നപ്പോൾ ഞാൻ പിക്ക് ചെയ്തെടുത്ത ഹാബിറ്റ്സിലൊന്നാണ് കേട്ടോ ഈ ജേണൽ റൈറ്റിങ്. അപ്പോൾ രാവിലെ ഇന്നത്തെ പരിപാടി എന്താണോ, ഇത് 2022 സോ ഇന്നത്തെ പരിപാടി എന്താണോ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്യും. എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇന്നിപ്പം പരിപാടി എന്താണ്, എഡിറ്റുണ്ടോ, ഷൂട്ടുണ്ടോ, ലൈക്ക് വോയിസ് ഓവേഴ്സ് കൊടുക്കാനുണ്ടോ, എല്ലാം എഴുതിയിടും. വായിക്കാനുള്ള ബുക്കുകളുടെ. സോ കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ജേണൽ റൈറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വായിക്കാനുള്ള ബുക്കിൻ്റെ ദേ ഒരു ചാപ്റ്റർ വായിച്ച് തീർത്തു കഴിഞ്ഞു. ഇന്നത്തെ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ടു ഡു കാര്യങ്ങൾ ജേണൽ എഴുതി കഴിഞ്ഞു. ഇത് രണ്ടും ഇരിക്കട്ടെ. ഇനിയുള്ള എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീൻ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എൻ്റെ ഒരു ലൈഫിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്കിതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ, കാരണം ഈ ഒരു സമയമാണ് നമുക്കായിട്ട് കിട്ടുന്നത്. സോ അത് എങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ദേ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതില്ലാതെ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇന്നെൻ്റെ ഹെയർ കെയർ ഡേ ആണ്. ഇന്നെൻ്റെ ഹെയറിന് ഞാൻ കുറച്ച് സമയം കൊടുക്കുന്ന ദിവസമാണ്. ഇന്നലെ സ്കിൻ കെയർ ആയിരുന്നു, അപ്പോൾ ഇന്ന് ഹെയർ കെയർ ആണ്. അപ്പോൾ ഹെയർ കെയറിന് വേണ്ടി ഈ തിരക്ക് പിടിച്ച ദിവസത്തും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ സീക്രട്ട് എന്താണെന്നുള്ളത് ഞാൻ ദേ റിവീൽ ചെയ്യാൻ പോവാണ്. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. മാമഎർത്തിൻ്റെ ഹെയർ ഓയിൽ ബൂസ്റ്റേഴ്സ് ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ഡാമേജ് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സ്കാൽപ്പ് നറിഷ് ചെയ്ത് ഷൈനിങ് നിലനിർത്താൻ ഇത് സഹായിക്കുക കൂടി ചെയ്യും കേട്ടോ. സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാസങ്ങളും വീക്സും ഒക്കെ എടുത്തിട്ടാണ് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഞാൻ പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന നമ്മുടെ മാമഎർത്തിൻ്റെ ഹെയർ ഓയിൽ ബൂസ്റ്റേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ഓണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ, നമ്മളത് നമ്മുടെ ഹെയർ ഓയിലിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയോടൊപ്പം ഇത് എടുത്ത് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ഉണ്ടാവുകയും നമ്മുടെ ഹെയറൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തിക്കറാക്കി നമുക്ക് പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ റെഡൻസിയിൽ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ 5-fold ആണ് ഇതിൽ ഓണിയൻ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഇമ്പാർട്ട് ചെയ്യും. ഇത് പിന്നെ നോൺ സ്റ്റിക്ക് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിൽ ഹാർംഫുൾ ആയിട്ടുള്ള ടോക്സിൻസോ കെമിക്കൽസോ ഒന്നും തന്നെ അവർ ചേർത്തിട്ടില്ല. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്.
അപ്പൊ ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് എന്തെങ്കിലും വെളിച്ചെണ്ണയോ വെള്ളെണ്ണയോ എന്തെങ്കിലുമാണ് എടുക്കുന്നത്, അതിൽ നമ്മുടെ മാമ എർത്തിൻ്റെ ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ കൂടി ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന നമ്മുടെ മാമ എർത്തിൻ്റെ ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ ദേ നമ്മുടെ ഒരു 6 to 7 ഡ്രോപ്സ് ആട്ടോ എടുക്കേണ്ടത്. 6 to 7 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ 6 to 7 ഡ്രോപ്സ് വെച്ചു. എന്നിട്ട് നമ്മുടെ ഹെയർ ഓയിൽ നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്ററും എൻ്റെ എണ്ണയും കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചൊരു ഞാൻ സാധാരണ നോർമലി ഒരു 1 hour മാക്സിമം വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് മണിക്കൂറുകളൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം മാമ എർത്തിൻ്റെ തന്നെ സൾഫേറ്റ് ഫ്രീ ഷാംപൂ കൊണ്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് കൂടാഞ്ഞിട്ട് 3 അനാഥ ഇൻഗ്രീഡിയൻസിൽ കൂടി നമ്മുടെ മാമ എർത്തിൻ്റെ ഹെയർ ഓയിൽ ബൂസ്റ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഡാൻഡ്രഫ് ഫ്രീ ഹെയറിന് വേണ്ടിയിട്ട് ട്രീ ഹെയർ ഓയിൽ ബൂസ്റ്റർ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെ ആൽമണ്ട് ഹെയർ ഓയിൽ ബൂസ്റ്റർ മാമ എർത്തിൻ്റെ അതും ദേ അവൈലബിൾ ആണ്. കൂടാതെ ഡാമേജ് റിപ്പയർ എന്ന ഒരുപാട് ഡാമേജസ് ഒക്കെ ഉണ്ട്, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹസാർഡസ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് ഹെയർ ഓയിൽ ബൂസ്റ്ററും അവൈലബിൾ ആണ് മാമ എർത്തിൻ്റെ. അപ്പോൾ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഈ മാമ എർത്തിൻ്റെ തന്നെ പ്ലാന്റ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റ് കയറി ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ നട്ടൊരു പ്ലാന്റുമായിട്ട് നമ്മുടെ ഓർഡറിനെ അവർ ലിങ്ക് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അതുവഴി ഈ 2025 ആകുമ്പോഴത്തേക്കും 1 million പ്ലാന്റ്സ് നടാൻ പറ്റും എന്നാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാമ എർത്തിൻ്റെ നമ്മുടെ ഹെയർ ഓയിൽ ബൂസ്റ്റേഴ്സ് ഓർഡർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ദേ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അനിൽ 2022 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം മടിക്കണ്ട, വേഗം തന്നെ യൂസ് ചെയ്തോളൂ. സെൽഫ് കെയർ ഇസ് സെൽഫ് റെസ്പെക്റ്റ്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മാമ എർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ പ്രോഡക്റ്റ് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ മറക്കണ്ട, സെൽഫ് കെയർ ഇസ് സെൽഫ് റെസ്പെക്റ്റ്. സെൽഫ് കെയറിനുള്ള സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു, ഇനി കെയർ ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എഴുന്നേറ്റ്, കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗ് കാരണം വിഷ്ണുവിൻ്റെ സമയമായി എഴുന്നേൽക്കാനുള്ള. യെസ്, ജസ്റ്റ് മൈ കോഫി. വിഷ്ണു ഇപ്പോൾ വെരി ഗുഡ്, രാവിലെ തന്നെ വിഷ്ണുവിൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നോ, ചുമ്മാ ഞാൻ പറഞ്ഞു കേട്ടോ. വിഷ്ണുവിൻ്റെ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം സോ ഇനി സമയമില്ല, ഞങ്ങൾക്ക് 2 hours 8:30 ആകുമ്പോഴത്തേക്കും റെഡി ആവാനുണ്ട് അല്ലേ. അപ്പം ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ വെറൈറ്റി ആയിട്ട് എന്താ ചോദിക്കൂ? ഫുഡ്. ഞങ്ങളുടെ കൈൻഡ് ഓഫ് ഓൾ ടൈം സ്റ്റേപ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ട് കടലക്കറിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നീ അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, അല്ലെങ്കിൽ റവപ്പുട്ട്, അല്ലെങ്കിൽ റാഗിപ്പുട്ട്, എന്താണേലും പുട്ടായിരിക്കും. വിഷ്ണു പറയും മേ ബി ഞാൻ ഇത്രയും തള്ളുന്നതിനുള്ള കാരണം ഇസ് പുട്ടെന്ന്. അല്ലേ, പുട്ട് പോരെ, അതേ കിട്ടുള്ളൂ. ചുമ്മാ കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. എൻ്റെ മോർണിംഗ് സമയത്ത് ഏറ്റവും പണിയില്ലാതിരിക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ മൈറ്റ് ബി ഫോൺ. ഞാൻ സ്ട്രിക്ട്ലി നിർത്തിയൊരു കാര്യമാണ്, മോർണിംഗ് 6 to 8:30 വരെ ഞാൻ ഫോണേ എടുക്കത്തില്ല. ഫോൺ എടുത്താൽ 7 o'clock വരെ എങ്ങനെ പോകുന്നു എന്നറിയാൻ പറ്റില്ല. പിന്നെ സെൽഫ് കെയറിന് സമയം കിട്ടില്ല, വായിക്കാനും സമയം കിട്ടില്ല, ഒന്നിന് സമയം കിട്ടില്ല. അപ്പം അതുകൊണ്ട് നോ ഫോൺ, അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു തോട്ട്. അപ്പോൾ സമയം നിറയെ കിട്ടുമല്ലോ നമുക്ക് രാവിലെ ചെയ്യാനായിട്ടുള്ള പരിപാടിക്കൊക്കെ ഒത്തിരി സമയം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നു 7 days മിക്കവാറും ഒരു 4 days പുട്ട് തന്നെയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഐ പ്രിഫർ പുട്ട്. പുട്ടിൻ്റെ കാര്യം വേറൊന്നുമല്ല, സ്റ്റീംഡ് ആണ്, ഹെൽത്തി ആണ്, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതായത് ഇപ്പം റൈസ് പുട്ട് എടുക്കാം, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. ഓട്സിൻ്റെ പുട്ട്, ഞാൻ തന്നെ ഓട്സ് മേടിച്ച് വെച്ചിട്ട് പൊടിച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് പുട്ട് ഉണ്ടാക്കാറുണ്ട്. വെളിയിൽ നിന്ന് അങ്ങനെ ഓട്സ് പൊടി മേടിക്കാറില്ല അധികം. അപ്പോൾ അങ്ങനെ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ സ്റ്റേപ്പിൾ ഫുഡ് കേട്ടോ. പിന്നെ ഒരു കടലക്കറി കാണും. കടലക്കറി എന്ന് പറയുന്നത് ഒന്നീ കറുത്ത കടലായിരിക്കും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചെന്നൈയാണ്, വെള്ളക്കടലയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും നറേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ ഇത് ഉണ്ടാക്കാൻ അറിയുന്ന സിമ്പിൾ സംഭവങ്ങളായതുകൊണ്ടാണ് പിന്നെ നമ്മളധികം കൂടുതലായിട്ട് പറയാത്തത്. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ളത് വേണമെങ്കിൽ ഒരു എപ്പിസോഡായിട്ട് ഇനി ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ
ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ, നമ്മുടെ എന്താ പറയുക, ചെറിയ പയറില്ലേ, പച്ചപ്പയറിൻ്റെ ചെറിയ പയറിൻ്റെ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഞാനൊന്ന്, തേങ്ങയൊന്നും ഇടത്തില്ല, ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മുടെ എണ്ണയിൽ കടുകൊക്കെ കൂടെ താളിച്ചിട്ട് പയറിട്ടൊന്ന് ഒന്ന് കുടഞ്ഞൊന്ന് എടുക്കും. പിന്നെ മസ്റ്റായിട്ട് എല്ലാ ദിവസവും മോർണിംഗിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ് എഗ് ഓംലെറ്റ്. എളുപ്പത്തിൽ ഭയങ്കര ഇതൊന്നുമില്ല കേട്ടോ, ഭയങ്കര ആലങ്കാരികമായിട്ടൊന്നും ഭയങ്കര സമയമെടുത്ത് ചെയ്യത്തില്ല. രണ്ട് മുട്ട പൊട്ടിക്കുക, അടിക്കുക, ഒഴിക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞങ്ങളുടെ മിക്കവാറുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാവുന്നത്. അപ്പോൾ എഗ് ഓംലെറ്റ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പയറ് ഇപ്പോൾ ചെന്നൈയായി, പയറ് വെറുതെ നമ്മുടെ എണ്ണയിൽ താളിച്ചെടുത്തതായി, ഓംലെറ്റായി. ഇന്നിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വേറൊന്നും അല്ല, നമ്മുടെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ, ഗോതമ്പ് പുട്ടാണ്. ഇന്നലെ അരിപ്പുട്ടായിരുന്നു, സോ ഇന്ന് ഗോതമ്പ് പുട്ട്. ചേഞ്ച്, ആർക്കാ ചേഞ്ച് ഇഷ്ടമില്ലാതല്ലേ. വിഷ്ണു ഇപ്പോൾ യൂസ്ഡായി. ഞാൻ പറഞ്ഞു ഇതാണ് എനിക്കൊരു കംപ്ലീറ്റ് മീല് ബ്രേക്ക്ഫാസ്റ്റായിട്ട് രാവിലെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ മിക്കവാറും ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ, വലിയ ഇങ്ങനെ ഫാൻസി ടൈപ്പ് എന്താ പറയുക ബ്രെഡ് ടോസ്റ്റ് അതൊന്നും എടുക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, വിവരിക്കാത്തത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പോകാം. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു മോർണിംഗ് റൂട്ടീൻ കാണിച്ചു തരുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലേ. ഇനി ഞാൻ ഈ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമുക്കൊന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊഴിക്കാനുണ്ട്, പിന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാൻ ഇടാനുണ്ട്, പിന്നെ നനയ്ക്കാനല്ല നമ്മുടെ ഒന്ന് തുടയ്ക്കാനുണ്ട്, തൂക്കാനുണ്ട്. ഇത്രയും പണിയും കൂടെ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഇപ്പം നമ്മളവിടെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണിയും കൂടെ ചെയ്തിട്ട് വിഷ്ണുവിനെ വിളിക്കാം കേട്ടോ. ക്ലോത്ത്സൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ഒരു കാര്യമുള്ളൂ, ഇനി ടേബിൾ ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം വിഷ്ണുവിനെ വിളിക്കാനായിട്ട്. ടാൻ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. വിഷ്ണുവേ, വെള്ളം എടുത്തു. ഞാൻ ഈ കോഫിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ കുടിക്കുന്നത്. പക്ഷേ കാര്യമില്ല, ഞാൻ മൂന്ന് ഗ്ലാസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വലിയ ഗ്ലാസ്സിൽ കുടിച്ചാൽ പോരെയെന്നാണ് വിഷ്ണു ചോദിക്കുന്നത്. നമ്മൾ രണ്ടുപേരെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇടുന്ന എനിക്കൊന്ന് ഒരു കുറ്റിയിൽ മതി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളതാവും. അപ്പോൾ ഗോതമ്പ് പുട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വെള്ളക്കടലയാണ് കിട്ടിയതുകൊണ്ട് വൈറ്റ് ചന്ന മസാലയാണ്, പിന്നെ ഓംലെറ്റ് ഉണ്ട്, പിന്നെ പയർ ഇതുണ്ട്. മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കൂട്ടാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കൊക്കെ വിഷ്ണു എവിടെ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് ഉണ്ടാവില്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ രാത്രിയായിരിക്കും പിന്നെ ഞങ്ങൾ വരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം രാജാവിനെ പോലെ കഴിക്കാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. പറ്റുന്ന ദിവസമൊക്കെ കുക്ക് ചെയ്യും ഞങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഷൂട്ടിനൊക്കെ പുറത്തുനിന്നാ ഭക്ഷണം കഴിക്കുന്നത്, അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ക്രേവിംഗ് ആണ്. എല്ലാം കൂടെ എത്ര, ഒരു 45 മിനിറ്റ് മതി കുക്ക് ചെയ്യാൻ, വലിയ പടിയൊന്നുമില്ല. കാരണം ഈ കടല ഇതൊന്നും അരിയുന്ന സാധനങ്ങൾ വളരെ കുറവല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. പിന്നെ തേങ്ങാപ്പാലൊന്നും അല്ല, ഞാൻ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള വലിയ ഇതില്ലാത്തതുകൊണ്ടും മനസ്ഥിതി സമയം കിട്ടാത്തതുകൊണ്ടും ഇതൊക്കെ കാണുന്ന പല അമ്മമാരും, അയ്യോ ഞാൻ സത്യം, ഞാൻ അമ്മമാരെ റെസ്പെക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട്, എനിക്ക് അവരെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി ഇത്രയും ഭയങ്കരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ എനിക്ക് അമ്മയോട്, ഞാൻ അമ്മ ഞാൻ കെട്ടിപ്പിടിച്ച് 100 തവണ ഉമ്മ കൊടുത്തിട്ടുണ്ട്. കാര്യം അൺബിലീവബിള്, അയ്യോ. അല്ല, ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ദിവസത്തെ പ്ലാനിങ്സൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇരുന്ന് പറഞ്ഞല്ലേ, പിന്നെ ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കണം. ഞങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ വിഷ്ണു ഫോൺ മാക്സിമം കുറയ്ക്കുക, പിന്നെ രാവിലത്തെ വേറെ പരമാവധി യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും കോള് കാണും, എന്നാലും മാക്സിമം കുറയ്ക്കുക. അല്ലാതെ ഈ ചുമ്മാ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതിരുന്നാൽ സമയം കൂടുതൽ കിട്ടും എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ മോർണിംഗ്സൊക്കെ ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര ഇതൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കുറച്ച് സെൽഫ് കെയർ സമയം എടുക്കും, സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ ഒരു സമയം ഇപ്പോൾ എട്ടേകാലായിട്ടുണ്ട്, 8:30 ഞങ്ങൾക്ക് ഇറങ്ങണം. ദേ വിഷ്ണു കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല എന്താ പറയുക ഉള്ള ഒരു ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഹെയർ ആണെങ്കിൽ നമുക്ക് നല്ലോണം കീപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും
ഇനിയുള്ള നമ്മുടെ ലൈഫിലെ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിലെ എന്തെങ്കിലും ഇതുപോലെയുള്ള കുട്ടി കുട്ടി മൊമെന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, മാമാ എർത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്ററിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കുക, വാങ്ങിക്കുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള കണ്ടന്റുകളുമായിട്ട് വീണ്ടും കാണണം എന്നുള്ളൊരാഗ്രഹം പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.